എല്ലാവർക്കും നമസ്കാരം. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുകയാണ്. എനിക്ക് അൺബോക്സിങ് ചെയ്ത് യാതൊരു പരിചയമില്ല. പക്ഷേ ദേവിയെ പറഞ്ഞ് ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ ചെയ്യാതിരിക്കാൻ എനിക്കും തോന്നിയില്ല. കാരണം പുള്ളിക്കാരി ഇത്രയും കഷ്ടപ്പെട്ട് കുറേ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് എനിക്ക് വേണ്ടി ഓർഡർ ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ച എന്നാൽ നിങ്ങളെ എല്ലാവരും അത് കാണിക്കാൻ പറ്റാത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നോക്കാം. എല്ലാം കാണിക്കട്ടാ. എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് പരിപാടികളാണ്. ഇത് ആദ്യം എടുത്താലോ. ഇതെന്തുവാണ്? അർമാണിയുടെ വാലറ്റ്. സൂപ്പർ അല്ലേ? കാണുന്നുണ്ടോ? അർമാണി എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഒരു ബ്രാൻഡാണ്. അത് പുള്ളിക്കാരിക്ക് അറിയാം. പക്ഷേ ഞാൻ കുറേ നാളായിട്ട് ഇതൊന്നും യൂസ് ചെയ്യാറില്ലായിരുന്നു, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം. പക്ഷേ ഞാൻ ഉപയോഗിച്ചിരുന്ന പ്രോഡക്ട്സുകളൊക്കെ കണ്ടിട്ട് വെച്ച് പുള്ളിക്കാരി പരിപാടി നടത്തിയതാണ്. ഇതെന്താണിത്? ഇതെന്തോ അറേ? ഓ, ഇത് അർമാണിയുടെ കോഡെന്ന് പറഞ്ഞ പെർഫ്യൂം കേട്ടോ. ഇത് ഇച്ചിരി അടിപൊളി പെർഫ്യൂമാണ്. ഏ, കണ്ട പെർഫ്യൂം. അർമാണിയുടെ ടീഷർട്ട്. ആ, അന്തസ് കണ്ട അടിപൊളിയാണ്. താങ്ക് യു, താങ്ക് യു. അല്ലല്ല, ഇത് സൈഡ് ബാഗ്. ഇതൊന്നും ഇതല്ലേ? ശരിയല്ലേ? അത് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഓ, ഇത് കൊള്ളാമല്ലേ. ഇതിങ്ങനെ നമുക്ക് തൂക്കിയിട്ടുണ്ടോ? ഫോണൊക്കെ ഇടാൻ കൊള്ളാം അല്ലേ? അങ്ങനുണ്ട്. അടിപൊളി. ഓ, ഇത് പണ്ട് എനിക്ക് ഉണ്ടായിരുന്ന ടീഷർട്ടാ കേട്ടോ. കണ്ടിട്ടുണ്ടല്ലോ, സെയിം സാധനം. കൊള്ളാം, കൊള്ളാമോ? ചേരുന്നുണ്ടോ? സൂപ്പർ. ഓക്കേ, ഞാൻ കുറച്ച് നാൾ അർമാണി ടീഷർട്ട് ഇട്ടങ്ങ് പൊള്ളിക്ക് ഞാൻ. സൂപ്പർ സൂപ്പർ, താങ്ക് യു ഡെയ്സി. ഇത് ഞാൻ താങ്കൾക്ക് വാങ്ങിച്ചതാണ് കേട്ടോ. താങ്കളുടെ ഒരു ഫേവറേറ്റ്, ദേവികയുടെ ഒരു, നമ്മുടെ ഒരു ഫ്രണ്ട് ലണ്ടനിൽ നിന്ന് ജെയിംസ് അച്ചായനുണ്ട്. പുള്ളിക്കാരൻ നമുക്ക് കല്യാണ സമയത്ത് കൊണ്ടുവന്നൊരു സംഭവമാണ് ഈ സാധനം ഡെയ്സി. ഭയങ്കര സൂപ്പർ ആട്ടോ. ഇതിൻ്റെ മണം, ആ സെയിം സാധനം. ഓ, സൂപ്പർ മണം. ഇനിയിപ്പോൾ അച്ചായൻ വരുമ്പോൾ ഒരെണ്ണം കൂടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ പിന്നെ താങ്കൾ എനിക്ക് ഇത്രയും വാങ്ങിച്ച സ്ഥിതിക്ക് ഞാൻ തിരിച്ചെന്തെങ്കിലും വാങ്ങിക്കണ്ടേന്ന് കരുതി വാങ്ങിച്ചതാണ് കേട്ടാ ഡെയ്സി. ഓ, ഇത് നമുക്ക് ഈ യു എസ് സിന്ന് ഇതെല്ലാം കൊണ്ടുവന്നത് ദേവികയുടെ സ്റ്റുഡൻ്റാണ് കേട്ടോ, യോഗ സ്റ്റുഡൻറ്. അപ്പോൾ അമൂല്യയ്ക്കും വിനുത്തിനും ഒരുപാട് ഒരുപാട് സ്നേഹം. കാരണം അവരിത്രയൊക്കെ ഇത് എന്താ ഇത്? ഇതൊക്കെ എങ്ങനെയാണ് കാണിക്കുന്നത്? ഇതൊരു ട്രെയിനാണ്. ഓ, ആത്മജിക്ക് അടിപൊളി, സൂപ്പർ. ഓ, ഇതിൻ്റെ അകത്തൊരു അർമാണി ഉണ്ടല്ലോ. ഓ, ഇതിൻ്റെ ചപ്പലാണ് കേട്ടോ, ചപ്പൽ. കാണിക്കണോ? ഓ, ഇത് കാണിക്കണ്ടേ, ഇത് പൊട്ടിച്ചൊക്കെ എടുക്കണം. ഇതൊരു ചപ്പൽ മതി. ഹൈ ചോക്ലേറ്റ്സ്, സൂപ്പർ ആയിട്ടുണ്ട്. ഓ, ഗോഡിവ. അയ്യോ, എൻ്റെ ഫേവറേറ്റാണ് ഗോഡിവ. ആ, കറക്റ്റ്. ഗോഡിവ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗോഡിവയുടെ ഒന്ന് രണ്ട് മിൽക്ക് ചോക്ലേറ്റ് ഫ്ലേവേഴ്സ് ഉണ്ട്, സൂപ്പർ. ആ, ഞാൻ താങ്കൾക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടല്ലോ. ഇനിയാണ് കേട്ടോ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള അടുത്ത ഐറ്റംസ്. കണ്ട ആപ്പിൾ വാച്ച്, ഇത് പൊട്ടിച്ച് കാണിക്കാം. ആർക്ക് കിട്ടും ഇതുപോലത്തെ ഗിഫ്റ്റുകളൊക്കെ അല്ലേ? ഷേ, അകത്ത് ഇതൊക്കെ ഉണ്ട്. ഇനി ഞാനത് ഇടും, ഞാൻ ഇട്ട് കാണിക്കാം. അടുത്ത അത്ഭുതം ഈ ഫോൺ. ഇത് ഇതെനിക്കല്ലല്ലോ അല്ലേ? ഇത് ദേവിയുടെ ബ്രദറിന് വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പം ഇനി അടുത്തത്
ഇതാണ് ഏറ്റവും റിച്ചസ്റ്റ് ഗിഫ്റ്റ് ഇതിനകത്ത്, ഐപാഡ് 13-inch Pro. ഇത് പിന്നെ എനിക്ക് വേണ്ടിയല്ല, ബേസിക്കലി ഇത് പുള്ളിക്കാരിക്ക് വേണ്ടി തന്നെയാണ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മളെ യോഗ ക്ലാസ് പരിപാടികളൊക്കെ പുള്ളിക്കാരി നടത്തിക്കൊണ്ടിരുന്നത് ഫോണിലായിരുന്നു. അപ്പം അതിപ്പോൾ ഒന്ന് ചേഞ്ച് ചെയ്തു. നമ്മുടെ സിസ്റ്റം ഓഫീസിലുണ്ടല്ല, നമ്മൾ ട്രാവലിങ്ങിലൊക്കെ ആകുമ്പം ദേവിയെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് ഫോണിലാണ്. അപ്പോൾ അതിപ്പം മാറ്റി നമ്മൾ ഐപാഡിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു, അങ്ങനെ ഓർഡർ ചെയ്തതാണ്. പക്ഷെ അപ്പോഴത്തേക്കും ഇപ്പോൾ യോഗയ്ക്ക് ഒരു മാസം ബ്രേക്ക് എടുക്കാനുള്ള പ്ലാനിലാണ്. പക്ഷേ ഓഗസ്റ്റിൽ താങ്കൾ പ്രണയറ്റൽ എന്തോ പരിപാടി പ്ലാൻ ചെയ്യുന്നില്ലേ? പ്രണയറ്റൽ യോഗ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ ഓഗസ്റ്റ്. യെസ്, അപ്പോൾ ഓഗസ്റ്റിൽ അത് ചേരാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇപ്പോഴേ രജിസ്റ്റർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പം ഐപാഡ് പ്രോ ഒരു നല്ല പർച്ചേസാണ്. പിന്നെ ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ദേവിയേക്ക് ലോട്ടറി അടിച്ചെന്ന്. ലോട്ടറി അടിച്ചൊന്നുമല്ല, പുള്ളിക്കാരി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് യോഗ ക്ലാസ്സൊക്കെ നടത്തി ഉണ്ടാക്കിയ പൈസയിൽ നിന്നുണ്ടായ സംഭവങ്ങളാണിതെല്ലാം അല്ലേ. റിച്ചായിട്ടുണ്ട് കേട്ടോ ഇത്, ഗംഭീര സാധനം, ഭയങ്കര സ്ലിം ആയിട്ടുള്ളൊരു സംഭവം. ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഇങ്ങനത്തെ ഒരു ഐപാഡ് കാണുന്ന, സ്ലേറ്റ് പോലിരിക്കുന്നു, കൊള്ളാം, അടിപൊളി, സൂപ്പറായിട്ടുണ്ട്, സൂപ്പർ. അപ്പോൾ താങ്ക് യു ദേവിക. ഇനി എന്താ ഉള്ളത്? ആ ബാക്കി ഇനിയുള്ളത് എയർപോർട്സും ഇതിൻ്റെ കീബോർഡും അത്രേ ഉള്ളൂ, ഐപാഡിൻ്റെ കീബോർഡ്. അപ്പോൾ എന്തായാലും ഇത്രയും വണ്ടർഫുൾ ഗിഫ്റ്റ്സ് എനിക്ക് തന്ന എൻ്റെ ഭാര്യയ്ക്ക് നന്ദി. പിന്നെ ഇത് ഇത്രയും കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് നന്ദി. ആരും ചീത്ത വിളിക്കരുത്, ഞാൻ എനിക്കിത് ചെയ്ത് പരിചയമില്ല. പിന്നെ ഒരു സന്തോഷം അല്ലേ, അതുകൊണ്ട് പുള്ളിക്കാരിക്ക് അത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്തതാണ്. എനിക്ക് എന്താ പറയാ, ഐപാഡും അല്ലെങ്കിൽ ഐവാച്ചും ഇതൊന്നും സെലക്ട് ചെയ്യാനില്ല, യാതൊരു ബുദ്ധിബോധവും ഇല്ല. ഇപ്പൊ ഇത്രയും വീഡിയോ ചെയ്ത ഞാൻ ആരായി? അതാ ഞാൻ മാസ്റ്റർ മുഖത്ത് നോക്കിക്കൊണ്ടിരുന്നത്. മുമ്പൊരു കള്ളത്തരം പറയില്ല കേട്ടോ, കള്ളത്തരം പറയുന്നത് കോമഡിയാ കാണാൻ വേണ്ടിട്ട്. അപ്പൊ ഞാനതെല്ലാം കഴിഞ്ഞതിന് ശേഷം പക്ഷെ ഞാൻ ചെയ്ത ഒരു കാര്യമുണ്ട്, പ്രോത്സാഹനം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓരോന്ന് വാങ്ങിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും വാങ്ങിക്കൂ വാങ്ങിക്കൂ, എന്തിനാണ് വാങ്ങിക്കാതെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. പ്രോത്സാഹനത്തിനേക്കാൾ കവിഞ്ഞ് വേറെ ഒന്നുമില്ല സുഹൃത്തെ. അപ്പം എന്തായാലും എല്ലാവർക്കും ഒരുപാട് സ്നേഹം, സന്തോഷം.